ഇപ്പൊ മാഷേ നമുക്ക് ഇതിപ്പോ ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓ, റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ടാണോ? ഞാൻ ബോംബെയിൽ നമ്മുടെ ബച്ചന്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലിയെ. ആരുടെ? അമിതാഭ് ബച്ചൻ ഇല്ലേ? ഓ, പുള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലി. ആ ഫാമിലിക്ക് അമിതാഭ് ബച്ചന്റെ ഫാമിലി ആയിട്ട് ഒരു ക്രാഷ് ഉണ്ടായിരുന്നു. അതില് വലിയൊരു പണക്കാരനാണെന്നുള്ള മോഹം കൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതിൽ മത്സരിച്ചു. 1.5 കോടി സിആറാണ് അവർക്ക് കിട്ടിയത്. 1.5 കോടി. ഇത് 1 കോടിയുടെ ഫ്ലാറ്റാ? ഓഹോ, അപ്പൊ അതിനുള്ളത് പഠിപ്പിച്ചാ മതി ഇവിടെ. ഓക്കെ ഓക്കെ, അതെല്ലാം ഞാൻ പഠിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അപ്പൊ അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്റ്റെപ്സ് ഉണ്ടോ എന്ന് കാണിച്ചേ. എല്ലാം അറിയാം. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. അല്ല, അവൾക്ക് ഡാൻസ് ഒക്കെ അറിയാം. മറ്റേ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. അത് മാഷെ, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഓട്ടംതുള്ളൽ കളിച്ചിട്ടുണ്ട്. അയ്യോ, മതിയല്ലോ. പക്ഷെ ഇത് ഈ റിയാലിറ്റി ഷോയ്ക്ക് നമുക്ക് ഓട്ടംതുള്ളൽ പറ്റില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഇതിൽ നിന്ന് 1-2 പീസസ് എടുത്ത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇവൾക്ക് എന്തൊക്കെയാണ് അറിയാന്നുള്ളത് മാഷക്ക് മനസ്സിലാവുമല്ലോ. ഉള്ളറിയാൻ പറ്റുമല്ലോ നമുക്ക്. അതാണ്, അതൊന്ന് ചെയ്യും. കാണിക്കട്ടെടാ. കാണിച്ചോളൂ. എപ്പോഴും തട്ട് കുമ്പിട്ടിട്ട് വേണേ ചെയ്യാവുള്ളൂ കേട്ടോ. എന്താ തട്ട് കുമ്പിട്ട് ചെയ്തതിന് ശേഷമേ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. മർക്കടവരനുടെ വാക്കുകൾ കേട്ടു ഉൽക്കട രോഷമി എന്നതകരുടെ നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ. ഇത് ഇത് നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ സ്റ്റെപ്പ് റിയാലിറ്റി ഷോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ക്ലാസിക്കലിനകത്തേക്ക് സിനിമാറ്റിക്കും വെസ്റ്റേണും ഇവിടെ മിക്സ് ചെയ്ത് കേട്ടണം. അവർക്ക് ഈ അതിൽ കൂടുതൽ കാണുന്നത് മറ്റേ ബ്രേക്കാണ്. ആ ബ്രേക്ക് ഇതിൽ വരും. ഇതിൽ ഞാൻ ബ്രേക്ക് ഇടും. ഇടുന്നുണ്ട് ഞാൻ ഇതിൽ ബ്രേക്ക്. ഓക്കെ, അപ്പൊ അതങ്ങ് ചെയ്യാം. പിന്നെ ക്ലാസിക്കലായിട്ട് വേറെ ഏതാ പഠിച്ചിട്ടുള്ളത്? 4 പീസസ് അത്ര മതി. ഒരു സ്റ്റെപ്പ് അറിയാം. നന്നായിട്ടുണ്ട്. ഇത് മതി. ഇതിനുള്ളിലേക്ക് വേണം നമുക്ക് സിനിമാറ്റിയോട് മിക്സ് ചെയ്തിട്ട് പോകാനായിട്ട്. പിന്നെ നിങ്ങൾ ഫാമിലീസ് ആയിട്ടല്ലേ? അതെ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് മാഷെ. എന്താ? ഇവൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡാൻസിന്റെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവളത് നന്നായിട്ട് ചെയ്യും. ഓഹോ, ഈ ഡാൻസിന് ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് താളല്ലേ? താളാണ് വേണ്ടത്. പക്ഷെ എനിക്ക് ആ താളില്ല. താളില്ല? ഇല്ല. അപ്പൊ എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-12 വർഷമായി. അപ്പൊ താളം തെറ്റും. സാരയില്ല, ഞാനത് മാനേജ് ചെയ്യുന്നുണ്ട്. ഞാനത് റെഡിയാക്കി തന്നിട്ട് ഇവിടുന്ന് പോകൂ. അതുപോലെ ഉള്ളിൽ കിടക്കുന്നത് ആദ്യം പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ തരുന്നത് അകത്തെടുത്തിട്ട് പിന്നെ അത് പുറത്ത് തരണം. മുണ്ട് മടക്കി കുത്തരുത്, അത് ഐശ്വര്യക്കേടാണ്. നമ്മുടെ സ്റ്റേജിന്റെ താഴെ ഓഡിയൻസും ഒക്കെ കാണുമല്ലോ. ഒരിക്കലും മടക്കി കുത്തി നിന്ന് ചെയ്യരുത്. വിരലുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഫിംഗേഴ്സ്. നമ്മുടെ ഫിംഗേഴ്സിൽ ഓരോ മുദ്രകൾ ഉണ്ട്. അപ്പൊ ഫിംഗേഴ്സ് എപ്പോ വെക്കുമ്പോഴും വിടർന്ന് നിൽക്കണം. ഇത് തേങ്ങ എടുത്ത പോലെ അതല്ല, എളിയിൽ കൈവെക്കും. ആ അങ്ങനെ 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 വെച്ചിട്ട് വേണം കാണിക്കാം കേട്ടോ. ആ ഇത് ഞാൻ കുറച്ചുകൂടെ നന്നാക്കി തരാം. ഇതിപ്പോ ഓൾറെഡി ഇപ്പൊ വൈഫ് പഠിപ്പിച്ചതന്നല്ലേ ഉള്ളൂ. പക്ഷെ ആ പഠിപ്പിച്ചതിൽ ഇത്രയും കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ വലിയൊരു കഴിവ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ലക്കി ഗേൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരാളെ തന്നെ കിട്ടിയത്. ഇനി നേരത്തെ കാണിച്ച ആ സ്റ്റെപ്സ് ഒന്നുകൂടെ കാണിച്ചിരുന്നു. നമുക്ക് അതില് വേണം ഈ സിനിമാറ്റിക് മിക്സ് ചെയ്യാൻ. അതാണ് നന്നായിട്ട് കളിക്കി. അല്ല, കൈ വിടർന്ന് മേളില് വരണം. ഇങ്ങനെ അങ്ങനെ വരണം. അങ്ങനെ അതൊന്നുകൂടെ കാണിച്ചു. മേളില്, ആ അങ്ങനെ നിക്കണം. ഇത് താന്ന് പറയണം. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഞാൻ കാണിച്ചുതരാം. ഒന്നുകൂടെ നല്ല ഇതായിട്ട് നിൽക്കും. നേരെ പിടിക്ക്, മാഷ് കാണിച്ചു തരുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. നമ്മുടെ ഫിംഗേഴ്സ് വിടർന്ന് നിൽക്കട്ടെ. ഈ ഫിംഗേഴ്സിലൊക്കെ ഓരോരോ അർത്ഥങ്ങളാണ്. ഇത് കണ്ടോ, കൈ പൊക്കി പിടിക്കൂ. എന്തിനാണ് എന്താ ഇത്? ശേ, മാഷല്ലേ, വേറെ ആരും അല്ലല്ലോ. മാഷ് പറഞ്ഞു തരുന്നത് പോലെ ചെയ്യണ്ടേ ജമന്തി. നോക്കൂ, ഇപ്പൊ ഇപ്പൊ ഒരു മ്ലാനത ഇല്ല കാണാനായിട്ട്. ഇതാണ് നോട്ടം. അവിടേക്ക് നോക്കിയേ,
താഴത്തെ കയ്യിലേക്ക് ഒന്ന് നോക്കി, ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വിരൽ ഇച്ചിരി കൂടെ ഹൈറ്റ് എടുക്കും, ഇങ്ങനെ അതാണ് അവിടെ ഇരുന്നോളൂ, ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോളൂ. നമ്മുടെ ഓരോ മുദ്രകൾക്ക് നമുക്ക് അതിൻ്റെതായ ഒരു ഇതുപോലത്തെ അതാണ്, ശ്രദ്ധിക്കുന്നില്ലേ കുട്ടി, അതാണ് കണ്ട കൈ ഉണ്ടല്ലേ. ഇപ്പം നമ്മൾ അന്ന് മേലിലേക്ക് ഒന്ന് നോക്കി, ആ മറ്റേ കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കുന്ന നമ്മൾ ശൃംഗാരഭാവം കൊടുത്തിട്ടൊന്ന് നോക്കിക്കേ, എണ്ണയല്ല മേലിലേക്ക് കയ്യിലേക്ക് കണ്ടോ, ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നില്ലേ, അതാണ് നമ്മൾ. എന്റെ മുഖത്തോട്ട് നോക്കിയിരുന്നാൽ എങ്ങനെയാണ് ജമന്തി, അങ്ങോട്ട് നോക്ക്. അതെ, എന്താ ഇത് കണ്ടോ, സ്റ്റെപ്സുകൾ എടുക്കും, ഒരു സ്റ്റെപ്സ് വെച്ച് നേരത്തെ ചൊല്ലിട്ടെ. ഏത് താഹ, താഹ അല്ല താ, ഉള്ളിലായിരിക്കണം ഉച്ചാരണം. ആ കാലിപ്പുറകോട്ട് എടുക്കും, ആ നീ ഞാൻ ചെല്ലാവേ, താഹ കണ്ടോ, താഹ തിച്ചി താഹിച്ചി താഹ. എന്താ മാഷേ, ഞാനല്ല അമ്മ, ഞങ്ങള് രണ്ടുപേരും ഡാൻസ് പഠിക്കുകയാണ്. ഇത് ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ഡാൻസ് മാഷാണ് പി പി. ഡാൻസ് പഠിപ്പിക്കുന്നത് ഏത് പി പി ആയാലും അറിയാമോടോ നിനക്ക്? ഇതാരേത്? അമ്മയാ. ആരുടെ? ഏട്ടന്റെ. എന്റെ അമ്മേ, ഡാൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ചേതോ വികാരത്തിൽ നിന്നും വിടർന്നു വരുന്ന മ്ലാസ്മനികതയുടെ ഒരു കൂടിക്കാഴ്ചയാണ്. അത് ഉത്ഭവിക്കുന്നതോ നിഗൂഢമായ നിർബലത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു വന്നൊരു മ്ലേനതയാണ്. വൈരൂപ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും വിഷമതകളുടെയും ഒക്കെ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഈ വികാര സമ്മിശ്രങ്ങളുടെ ഒക്കെ ബാഹ്യമായിട്ടുള്ള പുരസ്കരണമാണ് കല. കല അങ്ങനത്തെ കല ഇവിടെ വേണ്ട. മര്യാദക്ക് ഡാൻസ് പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിച്ചോ അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോ. അമ്മയ്ക്ക് എന്താണ് ഞങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടണ്ടേ? ഒരു മര്യാദക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് പഠിപ്പിക്കാൻ പറയുന്നത് ഫ്ലാറ്റ് അമ്മ ഇവിടെ അമ്മ പോയേ വെറുതെ. ഞാൻ പോയേക്കാം. ഇത് നിങ്ങളുടെ പെങ്ങള് പാര വെച്ചാ. അയ്യോ പെങ്ങളുണ്ടോ? വേണേ അതിനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാം. അയ്യേ അത് അത് ഡാൻസ് കളിക്കാനൊന്നും കൊള്ളൂല. അയ്യോ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചല്ലേ എടുക്കുന്നത്. അതെനിക്ക് മനസ്സിലായി, നിങ്ങളുടെ അനിയത്തി അമ്മ താളം ഉണ്ടാവുകയേ ഇല്ല. പക്ഷേ ആ താളം ഞാൻ പഠിപ്പിച്ചെടുക്കും. അതല്ലേ പിന്നെന്താ, ഈ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോ ഒരു ഭംഗിയൊക്കെ വേണ്ടേ? മേക്കപ്പിൽ കൊണ്ടുവരാം. അല്ല എന്നെ കാട്ടു തടിയുണ്ട്. അതൊക്കെ ഡാൻസ് ചെയ്യുമ്പോ കൊറയൂല്ലേ? അത് മാത്രല്ല മാഷേ, പിന്നെന്താ, അവളാണെങ്കിൽ ഉണ്ടല്ലോ ആകെ കറുത്ത് ഇരുണ്ട് ഭൂതം പോലെ ഇരിക്കും. കുറച്ച് കറുത്തിട്ടാണ്. അങ്ങനെയുള്ള കുട്ടിയൊന്നും ഡാൻസ് പഠിപ്പിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ആളല്ല. എനിക്ക് ഈ കുട്ടി തന്നെ മതി. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. അവര് ഡാൻസ് പഠിപ്പിച്ചിട്ട് അവര് നന്നായി കളിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ് അവർക്ക് പോകില്ലേ? അത് പോകും. ഫ്ളാറ്റ് നിങ്ങൾക്ക്. അറിയാം, ഫ്ളാറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. അത് ഞാൻ ഒരു മനുഷ്യർക്കും വേറെ കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ഡാൻസ് പരിശീലനം. ശരി, അമ്മയുടെ ശല്യം ഇങ്ങനെയായ മുമ്പോട്ടും ഉണ്ടാകും. നമുക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം. വേറൊരു സ്ഥലം എന്ന് പറയുമ്പോൾ, ഞാനൊരു കാര്യം ചെയ്താലോ, എളുപ്പ വേറെ ഒരു ശല്യവും ആരുടെ ഒരു ഉപദ്രവം ഇല്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് ബോംബെക്ക് പോയാലോ, എന്റെ ഫ്ലാറ്റ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. അയ്യോ ബോംബെക്ക് ഒന്നും പോകണ്ട മാഷേ. അയ്യോ നല്ല സുഖമായിരുന്നു അവിടെ. രണ്ട് ഗുണമാണ്, നമുക്ക് ഡാൻസും പഠിക്കാം, ഹിന്ദീസും പ്രാക്ടീസ് ചെയ്യാം. ഹിന്ദീസോ? ഹിന്ദി ഭാഷയെ അതും പഠിക്കാമല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്യാം, നമുക്ക് അവിടെ പഠിക്കാം. ഏട്ടന്റെ ഓഫീസിന്റെ അടുത്തുള്ള മുറി ഏതെങ്കിലും നോക്കാം. ഉണ്ടെന്ന് അത് നോക്കാം. ലോക്കൽസ് ഏരിയ ഒക്കെ ആണെങ്കിൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആകും, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ബുദ്ധിമുട്ടില്ലാത്ത എവിടെയെങ്കിലും നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ശരി ശരി, എന്നൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഓ ചായ കുടിക്കാം. മാഷിരിക്കും, മാഷിരിക്കും. ചായ എടുത്തോളൂ. ചായ കുടിക്കോ, പാൽ എടുക്കട്ടെ. അയ്യോ ചായ കുടിക്കും, ഞാൻ പറഞ്ഞു പോയോ? അയ്യോ ആ തിരക്കിനിടയിൽ അമ്മയുടെ ഡിസ്റ്റർബൻസും എല്ലാം കൂടെ ഇപ്പൊ കോൺസെൻട്രേഷൻ പോയിട്ട് പറഞ്ഞതാ. ചായ കുടിക്കില്ല, ജ്യൂസസ്. ജ്യൂസ് ഇപ്പൊ പാലെടുക്കാം. മാങ്ങാസ് കാണില്ലേ? മാങ്ങാസ് പിടിഞ്ഞാലും ജ്യൂസസ് പാലെടുത്തിട്ട് അമ്പോ ഈ ഫോണും കൂടി എടുക്കാതെ നിങ്ങൾ ഇനി ആരും വിളിക്കാൻ എങ്ങോട്ട് ഇറങ്ങി ഓടിയത്? ഓ ഞാനാ കുരിശുപള്ളിയിലൂടെ 10 മെഴുതിരി കത്തിക്കാൻ പോയതാ. ഭയങ്കര വിശ്വാസിയായോ? കനകന് വേണ്ടി ക്ലീറ്റോ, കനകന് വേണ്ടിട്ട് ക്ലീറ്റോ മെഴുകുതിരി കത്തിച്ചോ?
ഭയങ്കര സ്നേഹം. അതെ, സ്നേഹം കൊണ്ടൊന്നുമല്ല, അവൻ ആ റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്താവാൻ വേണ്ടിട്ടാണ്. ഇതാ പറഞ്ഞു നിങ്ങൾ ദൂഷിച്ചതാന്ന്. എന്ത് വൃത്തികെട്ട സ്വഭാവ ക്ലീറ്റോ ക്ലീറ്റോന്. നമ്മുടെ കുടുംബത്തെ ഒരാളെന്ന് അവനത് കൊള്ളൂല അല്ലേ. പിന്നെ ആ റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടിയപ്പോ തന്നെ രണ്ടും തറയിലല്ല. അത് നേരട്ടാ, പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല, മന്ദത്തിക്ക് അഹങ്കാരം മുഴുവൻ മെനകെട്ടത്. കാടാ, നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവനാണ് ലോക അഹങ്കാരി. ഒന്നുമല്ല അവൾ അഹങ്കാരി ക്ലീറ്റോ. ആ ഡാൻസ് പഠിപ്പിക്കാൻ തന്നെ ആളില്ലേ, അയാൾ അവളുടെ കയ്യിലും കാലിലൊക്കെ പിടിച്ച ഡാൻസ് പഠിപ്പിക്കണേന്ന്. അവക്ക് ഒരു കുഴപ്പമില്ല. അല്ല, നിന്റെ ആ നാത്തു മന്ദത്തിയ ഡാൻസ് പഠിപ്പിക്കണമെങ്കിൽ ആ മാഷ് കാല് പിടിക്കേണ്ടി വരും, കാരണം കലയെന്ന് പറഞ്ഞത് തൊട്ട് തീണ്ടിട്ടില്ലല്ലോ. നമുക്കും പോവായിരുന്നു ക്ലീറ്റോ ഡാൻസ് പഠിച്ചിട്ട്. ഞാനും അത് ആലോചിച്ചതങ്കം, നമ്മുടെ ആ ജയശ്രീ ടീച്ചർ ഉണ്ടല്ലോ, അവർ നന്നായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നു കേട്ട്. പോയാലോ? അല്ലതങ്കം, ഒരു കണക്കിന് ആലോചിച്ചാലേ, അവർക്ക് ഫ്ലാറ്റ് കിട്ടുന്നതും നല്ലതാ. ഫ്ലാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവനും അവളും നിന്റെ തള്ളയും കൂടെ ഫ്ലാറ്റിലോട്ട് പോകൂലേ, അപ്പൊ പിന്നെ ഈ വീടും ഇതൊക്കെ നമുക്ക് സ്വന്തമാവുമല്ലോ. അത് വേണ്ട കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ടേ? അവൻ അവിടെ കിടക്കണത് എന്റെ ഒരു ധൈര്യം. നിങ്ങളിപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട, നിങ്ങൾ പോയി ഒരു കൂടും എഴുതി എന്റെ പേരിലും കൂടി അങ്ങ് കത്തിച്ചോ. എന്തിനു? അവന് ഫ്ലാറ്റ് കിട്ടാതിരിക്കാൻ. ഓ, ചോറ് ഇവിടെയും കൂറ് അവിടെ അല്ലേ. ഈ മനസ്സുകൊണ്ട് എഴുതി ഞാൻ അവിടെ കത്തിച്ച് വെച്ചാലും അവന് ഗുണമുണ്ടാവുള്ളൂ. കറിയെന്ന് പറഞ്ഞു ഉണ്ടാക്കി, ഇത് എന്താ നാടി ഇത്? കുറെ നാള് കൊണ്ട് നീ വേവിക്ക എടുക്കുകയൊക്കെ ചെയ്യല്ലോ, ഉപ്പുമില്ല. അതെ, അതങ്ങോട്ട് അടച്ചു വെച്ചേ, തിന്നണ്ട. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ആഹാരമായി പോയി, വെറുതെ എന്തിനാ അതിനോട് ഞാൻ പിണങ്ങണേ. എന്നോട് ഞാൻ വേറൊരു വഴിയുടെ കണ്ടുവെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയില്ല, സസ്പെൻസാ. അത് നടന്നിട്ട് ഞാൻ പറയാ. നടക്കോ? നടക്കും. എനിക്ക് അവളുടെ അഹങ്കാരം കാണാൻ വയ്യ. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞങ്ങൾ നിങ്ങളെ നോക്കിയിരിക്കേണ്ട കാര്യം എന്താ? നല്ല കറി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആ സ്റ്റെപ്സുകളൊക്കെ ഇതിൽ വരണം. ആ സോങ് ഒന്ന് പ്ലേ ചെയ്തേ. അങ്ങനെ വെച്ചാൽ മുദ്രകള്, മുദ്രകള്. എന്നിടി റാക്കമ്മ പല്ലാക്ക് ഞെരുപ്പ്, അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. കാര്യം മാർക്ക് ഇടാനിരിക്കുന്ന ജഡ്ജസ് എപ്പോഴും നോട്ട് ചെയ്യും അർത്ഥത്തിനനുസരിച്ചാണോ നമ്മൾ ഫ്ലോ ചെയ്യുന്നതെന്ന്. അപ്പൊ എന്നിടി റാക്കമ്മ പല്ലാക്ക് ഞെരുപ്പ്, എന്നിടി റാക്കമ്മ, എന്നിടി റാക്കമ്മ പല്ലാക്ക്, പല്ലാക്ക്, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വെക്ക. ഇത് വല്ലാക്ക് ഞെറുക്ക്. ഒച്ച ഒച്ച നമ്മള് വേറെ എഫക്റ്റ് ഇടാം. പല്ലാക്ക് ഞെരുപ്പ്, എണ്ണഞ്ചി കുലുങ്ക് തടി, എണ്ണഞ്ചി കുലുങ്ക് തടി, അങ്ങനെ അർത്ഥങ്ങൾ പറഞ്ഞു ഡാൻസ് കളിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അത് മതി. അത് അപ്പൊ ഒന്നുകൂടെ പ്ലേ ചെയ്തു. എന്ത് റിസ്ക്കാന്നറിയ ഇതൊക്കെ പഠിപ്പിച്ചു വരുമ്പോ. അത് വരൂലട്ടോ മാഷേ, അത് ശ്രമിക്കണ. അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് തന്നെ മതി. ഇതൊരിടത്തും കാണാത്തൊരു വട്ടം കറങ്ങി വരുന്നു. ഇത് വലിയ കളിയൊന്നുമല്ല, ഇതിനേക്കാളും നല്ല കളിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കേ കിട്ടുള്ളൂ. ഓഡിയൻസ് അതേപോലെ ജഡ്ജസ് അവര് കാണുമ്പോൾ നമ്മൾ എന്നിടി റാക്കമ്മ പല്ലാക്ക് ഞെരുപ്പ് എണ്ണഞ്ചി കുലുങ്ക് തടി ഓഡിയൻസിന്റെ ഭാഗത്തേക്ക് നിന്നിട്ട് നോക്കുന്നെങ്കിൽ പോലും ഇപ്പൊ ഇതാണ് ഓഡിയൻസ് എങ്കിൽ എന്നിടി ഈ സൈഡ് കാണിക്കാവുള്ളൂ. ശരിയാക്കണം.
കറങ്ങണേ ആദ്യമേ. കറങ്ങിക്കോ, കറങ്ങിക്കോളൂ. ഇത്ര സ്റ്റെപ്സ് റൊട്ടേറ്റിംഗ് ആണേ. കറങ്ങി, ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ, നീ അവരെ കൂടെ അവർക്ക് ഫ്ലാറ്റ് കിട്ടണമെന്നാണ് നീ പറയണത്? ഞാൻ പറഞ്ഞു തന്നെ മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെയല്ലേ നിക്കണേ, ഇപ്പൊ ഓഡിയൻസ് അവിടെ നിന്ന് വെക്കുക. എന്നടി റാക്കമ്മ ഇവിടെ നിക്കുക. അപ്പൊ എന്നടി റാക്കമ്മ കൈ ഇവിടെ പല്ലാക്ക്. ഈ മാഷില്ലേ, ഇവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കണം. വഴിയുണ്ട്, നീ വാ. ഓടിക്കണ്ടേ, അവന്റെ ഫ്ലാറ്റ് തകർക്കണ്ടേ, അവന് ഇങ്ങോട്ട് വന്നേ. അവിടെയാണ് പോകേണ്ടത്, ഇവിടെ കാര്യമുണ്ട്. എടി, ഞാനല്ല ഇതുകൊണ്ട് കൊല്ലാൻ പോണേ. ആരാരെ ഇതുകൊണ്ട് കൊല്ലാൻ പോണെന്ന് നിനക്ക് ഞാനിപ്പൊ കാണിച്ചു തരാം. നീ വാ അവിടെ തന്നെ, ഓഡിയൻസിന് തന്നെ കൊടുക്കണം ഞെരുപ്പ്. അത് വരില്ല മാഷേ. എന്താ വന്നാല് വരണത്? എല്ലാം കൂടെ കൂടിയല്ലോ ഫ്ലാറ്റ് കിട്ടണ്ടേ? ഇന്ന് ചെയ്യൂ, വേറെ സ്റ്റെപ്പ് മാറ്റി എടുത്താലോ. ഞാനിവിടെ ഡാൻസ് പ്രാക്ടീസ് കൊണ്ടിരിക്കുകയാണെന്ന്. ഡിസ്റ്റർബൻസ് ആണിത്. സോറി, മൊത്തപ്പനെ കൊണ്ട് പറഞ്ഞു അവര് പോയിട്ട് വിട്ടെ. അത്രയും നേരം നമുക്ക് സ്റ്റെപ്സ് എന്തെങ്കിലും ചെയ്താലോ. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്സ് ചെയ്യാം. റാക്കമ്മ ഓക്കെ, പ്ലേ ചെയ്യും. ഞാൻ നേരത്തെ ചെയ്തില്ല. എന്നെ ഇപ്പൊ നമ്മൾ കറങ്ങുന്നു, അതിനുശേഷം എന്റെ വൺ മാൻ ഷോ. കണ്ടോ സ്റ്റെപ്പ്, കണ്ടോ ഇറങ്ങി വാടകോട്. എന്റെ തലക്കെന്താ ഓളുണ്ടോ? ഞാൻ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണം. അയ്യോ, നീ മൈക്കൽ ജാക്സൺ ആവാൻ പോലെ ഡാൻസ് കളിച്ചിട്ട്. അതെ, ഈ സാധനം നിന്റെ ആണോടാ? അതെങ്ങനെ ഇവിടെ വന്ന്? അത് നടന്നിട്ട് വന്നടാ. എങ്ങനെ ഇവിടെ വന്നെന്ന്? ഇന്നലെ ഒരു ആക്രിക്കാരൻ എടുത്തോണ്ട് പോയതാ. ഞാൻ അവനെ ഒന്ന് പിടിച്ചു മേടിച്ചു ഇട്ടാ. വേണമെങ്കിൽ എടുത്തോണ്ട് വെക്ക്. തങ്ക എന്നാ എടുത്തൊരു ഭാഗത്ത് വെച്ചാ പോരെ. മനസ്സിലാ, വേണമെങ്കിൽ ഇറങ്ങി എടുത്തോണ്ട് പോ. നിന്റെ ആണെങ്കിൽ സൗകര്യമല്ല, നീ ഇറങ്ങി ഒന്ന് എടുത്തോണ്ട് പോയാ മതി. ആ, നീ ഇത് അതിന്റെ പേരിൽ ഇവിടെ ഇട്ടിട്ട് എന്നെ കള്ളനാക്കാം. അത് കണ്ട അവനെ ആസ്വദിക്കാലോ. അത്രയും വിഷയം അല്ലേ? അതൊരു വലിയ വിഷയമാവും. എന്ത് വിഷയം? ഇത് മതി. അവളെ കാല്, ഇത് ഭയങ്കര കഷ്ടട്ടോ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ ആളിറങ്ങി പോയാൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അവസാനം പ്രൈസ് കിട്ടിയില്ല, എന്നെ കുറ്റം പറയരുത്. ശരിയാ മാഷെ, ഇതാ പെങ്ങടെ ഭർത്താവാ. ഞങ്ങളുടെ ഫ്ളാറ്റ് കിട്ടുന്നതിന് അസൂയ അതാ. ആരായാലും എന്താ, ഇതൊന്നും നല്ലതല്ല. തന്നെയല്ല, ഞാൻ എന്തോരം പഠിപ്പിച്ചു കൊടുത്തിട്ടും ആളുടെ തലയ്ക്കകത്തൊന്നും കേറുന്നില്ല. എന്റെ മാഷെ, രാത്രി മുഴുവൻ ഉറക്കളിച്ചിരുന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏട്ടനും താളില്ല, അതാ ഒരു കുഴപ്പം. ഒട്ടും താളില്ല, പക്ഷെ കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ആ മറ്റേ സ്റ്റെപ്പില്ലേ, അതിന്റെ ഫിംഗറിങ് കറക്റ്റ് അല്ല. ഞാൻ ആ കറങ്ങി ഇങ്ങനെ വന്ന് കൈ കാണിച്ച് ഇങ്ങോട്ട് കൈ കാണിരും. ഇങ്ങനെ നമ്മൾ കറങ്ങി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റെപ്സ് ഇല്ലേ, അതിന്റെ ഈ ഫിംഗറിങ് അത് കറക്റ്റ് അല്ല. അത് ഫിംഗറിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അതിപ്പോ അഞ്ച് പേരിലാണല്ലോ, അഞ്ചും അഞ്ച് തലങ്ങളിലായിരിക്കണം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെയുള്ളൊരു സ്റ്റെപ്സുകളാണെങ്കിൽ നമുക്ക് നല്ല ഇത്. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒരു ബാപ്പാ. നിക്കണതുകൊണ്ട് മാഷെ കമ്പിപ്പാർ സമ്മതിക്കുന്നില്ല. എന്തോ നടി അങ്ങനെ ഓടുന്നതാ മാഷ്? ഇല്ലടാ, നിനക്ക് കമ്പിപ്പാറ കുത്തിക്കേറ്റ രണ്ടേ ശരീരം കിട്ടിയോളോ. പോരാ,
മാഷേ നിക്ക് മാഷേ വലിയല്ല പൊക്കോടാ അപ്പടെ നിക്ക് മാഷേ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലേ അയാളുകാർ തന്നെ പിടിക്കുകയും ചെയ്ത് കനകൻ അവനെ കൊല്ലാനും ഓടിച്ചു അത്ര അത്യാവശ്യമായിരുന്നു അവന് ഒന്ന് തന്നെ തിരിച്ചു വരണം നിങ്ങൾക്ക് ഇതെന്ത് പറ്റി ജമന്തി ഇതെന്താണിത് എന്തോന്നാണെന്ന് Alien versus Alien.